നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ വർത്തമാനകാല കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നമ്മൾ ഈ എല്ലാ ദിവസവും ഈ അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒക്കെ വാർത്തകൾ കേട്ട് കേട്ട് തഴമ്പിച്ച് ഇതൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളെന്ന് വിചാരിച്ചു വച്ചിരിക്കുകയാണല്ലേ. എന്നാൽ വല്ലപ്പോഴും ഒന്ന് തിരിച്ചറിയണം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. വെറും 8 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ ഞാനൊന്ന് പറയാം. കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലെ 2 ജീപ്പുകൾ അക്രമികൾ കത്തിച്ചു. CI VD ഷാജൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഒരു വാർത്തയാണ്. അടുത്തത്, ആലുവയിൽ വൻ ലഹരിമരുന്ന് വേട്ട. MDMA യുവാക്കളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. അടുത്ത വാർത്ത, കൊച്ചിയിൽ ഗുണ്ടാവിളയാട്ടം. 4 പേർക്ക് വെട്ടേറ്റു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. അടുത്ത വാർത്ത, തിരുവനന്തപുരത്ത് ഗുണ്ടാവിളയാട്ടം തുടരുന്നു. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. 2 പേർക്ക് കുത്തേറ്റു. അടുത്ത വാർത്ത, വട്ടിയൂർക്കാവിന് സമീപം ഗുണ്ടാ സംഘത്തിൻ്റെ ഏറ്റുമുട്ടൽ. 2 പേർക്ക് പരിക്ക്. ഇത് കേവലം 8 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ നടന്ന അക്രമ സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഒരാൾക്ക് തോന്നുക, എന്താണ് ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനമുണ്ടെന്നോ നിയമ പാലകരുണ്ടെന്നോ ഒക്കെ സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ ആവില്ല. നമ്മളെക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുള്ള, എത്രയോ ഇരട്ടി എത്രയോ മടങ്ങ് ജനസംഖ്യയുള്ള ചില സംസ്ഥാനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിനു മുമ്പ് ഇതേപോലെ കുറച്ച് വാർത്തകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിമറിച്ച് നമ്മളെ മഹത്വവൽക്കരിച്ചു കൊണ്ടിരുന്നത്. ആ കാലമൊക്കെ ഇനി തിരിച്ചു കിട്ടാത്ത വിധം പോയിപ്പോയി എന്ന് മാത്രം അരിയാഹാരം കഴിക്കുന്നവർ മനസ്സിലാക്കിയാൽ നന്ന്. നമുക്ക് ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഓർക്കുക. ഒരുപക്ഷേ മലയാളികൾ ഇതെല്ലാം നിരന്തരം കേട്ട് കേട്ട് ഇതിലൊന്നും ഇപ്പം വലിയ താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കാം. അവരോട് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം എഴുതുന്നതിന് മുമ്പ് അതിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഒരു ദുരന്തങ്ങൾ, മഹാദുരന്തങ്ങളും അല്ലെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അത് TVയിലൂടെ കാണുമ്പോഴോ അല്ലെങ്കിൽ കണ്ടറിയുമ്പോഴോ കേട്ടറിയുമ്പോഴോ ഒക്കെ അത് വെറും കെട്ടുകഥയായിട്ട് തോന്നും. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് അതെത്ര ഭയാനകമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ഈ രീതിയിലല്ല അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ സാരാംശം ഇതുതന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് ചുറ്റും എവിടേക്കോ നടക്കുന്നു. ആരൊക്കെയോ ആക്രമിക്കപ്പെടുന്നു, ആരൊക്കെയോ കൊല്ലപ്പെടുന്നു, നമുക്കെന്ത് കാര്യം? നമ്മളെയൊന്നും ബാധിക്കുന്നതല്ലോ. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇതേപോലെ പൊതുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളുമായിട്ട് യാതൊരു മുൻപരിചയമില്ലാത്ത ആരൊക്കെയോ ചേർന്ന് നമ്മളെ തല്ലുന്നു, കൊല്ലുന്നു, വെട്ടുന്നു, കുത്തുന്നു, എന്തായിരിക്കും അവസ്ഥ? ഓർക്കാൻ പോലും പറ്റില്ല അല്ലേ. ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം നമ്മൾ ഒരുപാട് കേട്ടതാണ്, അതിഥി തൊഴിലാളികൾ എന്ന ഒരു വാക്ക്. സത്യത്തിൽ എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്ക്. ഇന്ത്യ എന്നത് നമ്മുടെ രാജ്യത്തെ നമ്മൾ പൊതുവായി പറയുന്ന ഇന്ത്യ, ഭാരതം എന്നൊക്കെ പറയും. അവിടെ കാശ്മീർ മുതൽ കേരളത്തിൽ വരെയുള്ളവർ എല്ലാവരും ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ്. അവർ ഒരു സ്ഥലത്തുനിന്ന് ജോലിക്കായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വന്നാൽ എങ്ങനെയാണ് അതിഥിയാവുക? മനസ്സിലാവുന്നേയില്ല. ഇനി മറ്റൊരു രാജ്യത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാൾ അതിഥിയാണ്. ഇനി അത് മനസ്സിലാക്കിയിട്ടാണോ ഈ അതിഥി തൊഴിലാളി എന്ന ഓമനപ്പേർ ഇവർ കൊടുത്തത് എന്ന് കഴിഞ്ഞ ദിവസത്തെ ചില അക്രമ സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ തോന്നുന്നു. ആയിരിക്കാം. ഇതൊക്കെ എവിടുന്ന് വരുന്നതാണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരായിരിക്കണമല്ലോ ഇവരെ ഇത്തരം ഓമന പേരുകളിട്ട് സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അതിഥി തൊഴിലാളികൾ എന്ന ആ ഓമന പേര് വളരെ പെട്ടെന്ന് തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും തിരിച്ചെത്തിയിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയ്ക്കും നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. കൊണ്ട് നടന്നതും നീയേ, കൊണ്ട് കൊല്ലിച്ചതും നീയേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. സാമാന്യ ജനങ്ങൾക്ക് തിരിച്ചറിവ് വരണം. ഇനിയെങ്കിലും ഇവിടുത്തെ ഭരണാധികാരികൾ, ഉദാഹരണത്തിന് കേരളം ഭരിക്കുന്നവരാകട്ടെ, കേന്ദ്രം ഭരിക്കുന്നവരാകട്ടെ, അവർ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്, ചില നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, അവർക്ക് കിട്ടുന്ന ചില ഫീഡ്ബാക്ക്, അതേപോലെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നൽകുന്ന ചില വിവരങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള നിയമങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അല്ലാതെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വെച്ചിട്ടല്ല.
ചില ഭരണാധികാരികൾക്ക് അത് നടപ്പിലാക്കാനുള്ള ധൈര്യം കാണില്ല, ചിലർ അത് ധൈര്യപൂർവ്വം ചെയ്യുന്നു. മോദി സർക്കാർ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലെന്നതും പിന്നെ ഇനി വരാൻ പോകുന്ന NRCയും മറ്റുമൊക്കെ. പക്ഷേ അതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെയുള്ള ഉണ്ടായ പുകയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് മുമ്പുള്ള സർക്കാരുകൾക്ക് മുമ്പിലും ഇതേ കാര്യങ്ങളുമായിട്ട് അന്നും പലരും ചെയ്യുന്നതാണ്. പക്ഷേ അവർക്കത് നടപ്പാക്കാനുള്ള ധൈര്യമില്ലായിരുന്നു എന്ന് മാത്രം. മോദി സർക്കാർ അത് കാണിച്ചു. പക്ഷേ ഇവിടെയുള്ള ഇടതുപക്ഷക്കാരും സുഡാപ്പികളും ജിഹാദികളുമൊക്കെ എന്തായിരുന്നു അതിനെതിരെ കോമരം തുള്ളിയതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇനിയിപ്പോൾ അത്തരം ചില നിയമങ്ങളുടെ ആവശ്യകത മലയാളിക്കും വളരെ പതുക്കെയെങ്കിലും മനസ്സിലാവുന്നുണ്ട്, മനസ്സിലായി വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. കഴിഞ്ഞില്ല, കുറച്ചുകൂടെയൊക്കെ മലയാളി പഠിക്കാനുണ്ട്. നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞിട്ട് പോയ ആ പ്രശസ്തമായിട്ടുള്ള പാചകങ്ങൾ എന്നാൽ പിന്നെ അനുഭവിച്ചോ കേട്ടോ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 1824 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4.68% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 16 പേർ കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ 16, 17 എന്നൊക്കെ ഇങ്ങനെ വെച്ച് പറയുന്നുണ്ട്. പക്ഷേ കുറേ ദിവസം കൂടിയിരിക്കുമ്പോൾ ഈ രാജ്യത്തോ സംസ്ഥാനത്തോ വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ, അങ്ങനെ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് മാറിയിരിക്കുമ്പോൾ, ഇവർ വളരെ പെട്ടെന്ന് തന്നെ വല്ല 400 or 500 ഒക്കെ പേർ മരണപ്പെട്ടതായിട്ടും കൂടെ ഒരു പെട്ടെന്നൊരു ഒരു കണക്കും കൂടെ അങ്ങോട്ട് പുറത്തോട്ട് വിടും. കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്ന, മറച്ചു വെച്ചിരിക്കുന്ന ചില മരണക്കണക്കുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് പുറത്തേക്ക് വിടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ഉടായ്പ് സർക്കാരാണ് ഭരിക്കുന്നത് എന്ന് ആരെങ്കിലും കരുതിപ്പോയാൽ അവരെ കുറ്റം പറയാനേ പറ്റില്ല. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.